ഹുവല്ലാഹി തആല വബറകാതു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ ബഹുമാനതകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥ പറയട്ടെ. കർമ്മപുടങ്ങളെ ആവേശഭരിതരാക്കുന്ന, നാണയങ്ങളെ നനയിപ്പിച്ച് കളയുന്ന ഒരു കൊച്ചു കഥ. ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് തിഹാമയിലെ വെള്ളി നക്ഷത്രം. അതെ, തിഹാമയിലെ വെള്ളി നക്ഷത്രം. അഖിലം പോറ്റി ഭരിക്കും റബ്ബിൽ സ്തുതികളതോതി തുടങ്ങുന്നേ. സകലചരാചര സൃഷ്ടികൾ നോക്കും നാദനിൽ ശുക്രുകൾ ഓതുന്നേ. വിശാലമായ തിഹാമ പട്ടണം, പട്ടണത്തിന്റെ തെക്ക് വശത്തുള്ള മലഞ്ചെരുവിന്റെ താഴെയുള്ള വീട്ടിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ വീട് കാണാൻ വല്ലാതെ വ്യത്യസ്തമായിരിക്കുന്നു. പല വേഷം ധരിച്ച ആളുകൾ കൂട്ടം കൂട്ടമായി അതിന്റെ ചുറ്റുമുണ്ട്. എന്താണ് നല്ലതിന്റെ പ്രത്യേകത? അത് ഔസ് ഗോത്ര തലവനായിരുന്ന ഫുലൈൽ ഇബ്നു അമ്രുൻ ദൗസിയുടെ വീടാണത്. ആദ്യത്തെ താല്പര്യനും അന്നദാന പ്രേമിയായതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽ എപ്പോഴും മലർക്കെ തുറന്നിട്ടാണ് ഉണ്ടാവുക. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ മക്കയെ കുറിച്ച് പറയാതിരിക്കാനേ വയ്യ. വിശ്വാസത്തിൻ വേരുകളെങ്ങും പടർന്നിടുന്നേ. വിമോചന പാതയിലാളുകൾ സംഘം ചേരുന്നേ. ഇത് കണ്ട് കുറേശികൾ ഉള്ളിൽ വെതപ്പൂണ്ട്. ഇടതടവില്ല പീഡനങ്ങളേറെ സഹിച്ച് ഇമാൻ തടയാൻ എല്ലാ അടവുകൾ പയറ്റിയിടുന്നേ. തങ്ങളും ശത്രുക്കളും തമ്മിലുള്ള എതിർപ്പിന്റെ അഗ്നിപർവ്വതം നിലക്കാതിരുന്ന കാലം. റസൂലിന്റെ പക്കൽ ആളുകൾ കുറവായിരുന്നു. എന്നാൽ പോലും റസൂലിന്റെ വാക്കിന്റെ ശൈലികൾ കൊണ്ടും പലതും റസൂൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു. ഇത് കണ്ടിരിക്കാൻ കുറേശികൾക്ക് സാധിച്ചിരുന്നില്ല. അവരെങ്ങനെ കാബയുടെ കില്ല പിടിച്ചിരിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കുന്നു. എവിടെ നിന്നാണത്? ആരാണ് വരുന്നത്? സമയമായിരുന്നു നമ്മുടെ കഥാനായകൻ തുഫൈൽ ഇബ്നു അമ്രിൻ ദൗസി തൻ്റെ നാടായ തിഹാമയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നത്. ഇത് മണത്തറിഞ്ഞ ഖുറൈശി തിങ്കരന്മാർ എന്ത് ചെയ്തെന്നോ, അവർ കൂട്ടം കൂട്ടമായി തുഫൈലിൻ്റെ അരികിൽ വന്നുകൊണ്ട് ഏക സ്വരത്തിൽ പറഞ്ഞു, അറിയണം ശ്രദ്ധിക്കണം ഞങ്ങൾ പറയും ആദി. അടുത്തിടതൊരു മനുഷ്യൻ വന്നു നാട്ടിൽ അതിഥിയാണ്. നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും വേർതിരിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനുള്ള മാസ്മരികമായ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തുകളുണ്ട്. ഇത് കേട്ടതും തുഫൈൽ വളരെയധികം പരിഭ്രാന്തനായി വിറക്കുന്ന മനസ്സുമായി തന്നെ ഗൃഹത്തിലേക്ക് നടന്നു. പിറ്റേ ദിവസം തന്നെ കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് തിരിച്ചു. അതെ, അവിടെ ഒരു മനുഷ്യൻ നോക്കൂ, അദ്ദേഹം എന്തൊക്കെയോ ഉറവിടുന്നുണ്ടായിരുന്നു. കഴുത്ത് ചെവിയിൽ പഞ്ഞി വെച്ചെങ്കിലും അത് റസൂലാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് മനമുരുകി പറഞ്ഞു, വഞ്ചകർ കൊല്ലാൻ തഞ്ചം നോക്കി നടക്കും കുഫ്ഫാക്കൂട്ടം. നബിയെ അങ്ങേ പറ്റി കുറ്റം അതേറെ പറഞ്ഞതിനാൽ അഹ്സനുൽ കലിമ ഉലകമി ലഭ്യം ഖുർആൻ കേട്ടതിനാലേ വിണ്ണിടും ഞാൻ ഷഹാദ നബിയെ ഉയർച്ചയിൽ. അല്ലയോ
റസൂൽ തങ്ങളെ, താങ്കളുടെ നാട്ടുകാർ താങ്കളെ പറ്റി എനിക്ക് എന്തൊക്കെയോ പറഞ്ഞു തന്നു. എന്നാൽ ഞാൻ നേരത്തെ കേട്ട വാക്കുകൾ എന്നെ വളരെയധികം പരിഭ്രാന്തനാക്കി. ആ വാക്കുകൾ എനിക്കൊന്നുകൂടി പറഞ്ഞു തരുമോ റസൂലെ? ഇത് കേട്ടതും റസൂൽ സല്ലാസ്ലം തങ്ങൾ അള്ളാഹുവിന്റെ തൗഹീദ് അറിയിക്കുന്ന സൂറത്തുൽ ഇഖ്ലാസിൽ നിന്ന് അല്പവരികൾ ഓതി കൊടുത്തു. ഇത് കേട്ടതും തുഫൈൽ തന്റെ രണ്ട് കരങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അതെ, അങ്ങനെ കാലചക്രം മുന്നോട്ട് ഗമിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം അറബ് ലോകത്ത് പല പ്രശ്നങ്ങളും തലയുയർത്തി പൊങ്ങി തുടങ്ങി. ഒരു ഭാഗത്ത് സഹായത്തിന് നിഷേധിക്കാരും മറുഭാഗത്ത് മുസ്ലിമുകളും. നാൾക്കുനാൾ മുസ്ലിമുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ടിരിക്കാൻ നമ്മുടെ നായകന് സാധിച്ചില്ല. മകൻ അംറിനെ കൂട്ടി ഇറങ്ങി പോർക്കളത്തിലേക്ക്. അങ്ങനെ യമാമ യുദ്ധം ആരംഭിച്ചു. വായുവിൽ എങ്ങും യുദ്ധാന്തരീക്ഷം. വാളുകൾ തമ്മിൽ കൂട്ടിയെടുക്കുന്നു. എങ്ങും മലർച്ചകൾ, അട്ടാസങ്ങൾ. പ്രബലത്തിലാകെ ചോര കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പെട്ടെന്നതാ ദൂരെ ഒരു മനുഷ്യൻ പിടഞ്ഞ് രക്തത്തിൽ മുങ്ങി മരണപ്പെടുന്നു. അങ്ങനെ ആ സുഹാബി നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീക് നൽകട്ടെ. അമീൻ അമീൻ റഹ്മത്തുകയ അർഹമർ റഹീമിൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.